കന്യാസ്ത്രീയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ നടന്നവരും മാപ്പ് കേൾക്കാൻ കാത്തിരുന്നവരും കത്തോലിക്ക സഭയ്ക്കെതിരെ വിവാദമുണ്ടാക്കാൻ തല പുകയുന്നവർക്കും അത് വിറ്റ് കാശാക്കി അരി വാങ്ങാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർക്കും ക്രൈസ്തവ സന്യസ്തർ നല്ലൊരു ഇരയാണ്. ഒരു വിവാദത്തിനോ വൈറലാകാനുള്ള വാർത്തയ്ക്കോ യാതൊരു സാധ്യതയുമില്ലെങ്കിലും ഒരു കന്യാസ്ത്രീയുടെ മുഖം ചേർത്ത് വെച്ചാൽ സാധ്യതകൾ താനേ തെളിഞ്ഞു വരും. കഴിഞ്ഞ രണ്ട് ദിവസമായി മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പ്രധാനാധ്യാപികയായ സന്യാസിനിയെ എയറിൽ നിർത്താൻ പരമാവധി ശ്രമിച്ചവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക ഓൺലൈൻ മാധ്യമങ്ങളും. സിസ്റ്റർ പറഞ്ഞതും പറയാത്തതും ശത്രുതയോടെ പലരും പറഞ്ഞു പരത്തിയതുമായ പലതും ചേർത്തും യഥാർത്ഥത്തിൽ പറഞ്ഞതും സംഭവിച്ചതും പലതും മറച്ചുവെച്ചും പലരും തരം പോലെ വാർത്തകൾ സൃഷ്ടിച്ചു. കർണാടകയിലെ ഹിജാബ് വിവാദത്തിന് അനുബന്ധമായി ശൂന്യതയിൽ നിന്ന് ചിലർ സൃഷ്ടിച്ചെടുത്ത ഒരു വിവാദത്തിന് പിന്നാലെ പട്ടികൾ എല്ലിൻ കഷ്ണത്തിന് പുറകെ എന്നതുപോലെ പരക്കം പായുന്നത് കണ്ടപ്പോൾ വാസ്തവത്തിൽ സഹതാപമാണ് തോന്നിയത്. ഒരു സ്കൂളിൻ്റെ പ്രധാനാധ്യാപികയെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രകോപിപ്പിച്ച് നിയമവിരുദ്ധമായും അധാർമികമായും ഒളിക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ. അതേ വീഡിയോ തന്നെ പൂർണ്ണമായി ഒറ്റത്തവണ കണ്ടാൽ സംഭവങ്ങളെല്ലാം വ്യക്തം. ഒരു വിവാദം സൃഷ്ടിക്കാൻ പറ്റുന്നതെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമാണ് ഈ നാടകത്തിന് മുന്നിട്ടിറങ്ങിയ മദ്രസ അധ്യാപകന് ഉണ്ടായിരുന്നത് എന്നതിൽ സംശയമില്ല. എന്നാൽ അതേ വിഷയം കത്തോലിക്ക സന്യസ്തർക്കെതിരെയുള്ള ഒരായുധം കൂടിയാണെന്ന് കണ്ടപ്പോൾ പലർക്കും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു മൊബൈൽ മാത്രമുണ്ടെങ്കിൽ ആർക്കും മാധ്യമ പ്രവർത്തകനാകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വെച്ച് കുറെ പേർ വളരെ മാന്യമായി ചെയ്യുന്ന ഒരു തൊഴിലിനെ വ്യഭിചരിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവരോട് പുച്ഛം മാത്രം. അഴുകിയതും ദുർഗന്ധം വമിക്കുന്നതും മാത്രം കണ്ടെത്തുന്ന കഴുകനെ പോലെ അത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രം പരതി നടക്കുന്നവരോടും അതേ വികാരം മാത്രം. കത്തോലിക്ക സഭ മുട്ടുമടക്കി സന്യാസിനി മാപ്പ് പറഞ്ഞു എന്നൊക്കെയാണ് പലരുടെയും വീഡിയോകളുടെയും വാർത്തകളുടെയും ടൈറ്റിൽ. ആ ടൈറ്റിൽ മാത്രം വായിച്ച് അതിരറ്റ് ആഹ്ലാദിക്കുന്ന കുറെ വിചിത്ര ജീവികളെയും സോഷ്യൽ മീഡിയയിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ക്ഷമാപണം നടത്തി എന്നുള്ളതിന് കുറ്റമേറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചു എന്ന് മാത്രമല്ല അർത്ഥം. തെറ്റുപറ്റി എന്നതിന് തൻ്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റുകളും എന്ന അർത്ഥവുമില്ല. ഒരു പക്ഷേ അത്തരമൊരാൾ സംസാരിക്കാൻ വന്നപ്പോൾ മറച്ചുവെച്ച കാപട്യം തിരിച്ചറിയാതെ അയാളോട് സംസാരിക്കാൻ പോയതാകാം അവർ ചെയ്ത തെറ്റ്. സ്വന്തം മകളെപ്പോലെ കരുതുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവിനോടുള്ള വിശ്വാസം അതിര് കവിഞ്ഞതുമാകാം. തെറ്റുകൾ ഒരിക്കലും സ്വയം അംഗീകരിക്കാതെ പരസ്പരം ആരോപിക്കാൻ മത്സരിക്കുന്ന ഒരു വലിയ ലോകത്തിന് നടുവിലും സ്വന്തം തെറ്റുകൾ അതെത്ര ചെറുതായാലും തിരിച്ചറിയുകയും സമ്മതിക്കാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചെറു സമൂഹം കൂടിയാണ് സന്യസ്തർ. മാപ്പ് പറയിക്കാൻ കഷ്ടപ്പെട്ടവർക്കും പറയാത്ത മാപ്പ് പറഞ്ഞു കേട്ടവർക്കും ആഗ്രഹം ഒന്നു തന്നെയുള്ളൂ എന്നറിയാം. ആ വെളുത്ത വസ്ത്രത്തിൽ അല്പം ചെളി പുരട്ടുക. ഇതിലും വലിയ കെണികൾ ഒരുക്കിയാലും അതുമാത്രം സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ചോളൂ. കാരണം സന്യസ്തരുടെ ഉറപ്പും ആശ്രയവും എല്ലാ കെണികളെയും അതിജീവിച്ച ക്രിസ്തുവാണ്. ചതിക്കുഴികൾ ഒരുക്കി പലരും കാത്തിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിലും വേട്ടക്കാരൻ്റെ ഉള്ളിരിപ്പോടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നവർ ഇനിയുമുണ്ടായാലും അവരുടെ മക്കളുടെയും ഭാവിയെക്കുറിച്ച് നീറുകയും അവരെക്കുറിച്ച് കരുതലുള്ളവളാകുകയും ചെയ്യാൻ ഒരു സന്യസ്തക്കേ പറ്റും, അവൾക്കേ പറ്റൂ. ഇതിലും വലിയ കെണികൾ വീഴ്ത്താൻ ആരൊക്കെ ശ്രമിച്ചാലും ഇനിയും അത് തുടരുകയും ചെയ്യും. കാരണം നിരുപാധികം സ്നേഹം പകർന്നു നൽകാനും കഴിയാവുന്നിടത്തോളം പേരെ കൈപ്പിടിച്ച് നടത്താനുമാണ് അവൾ സന്യാസവ്രതം സ്വീകരിച്ചത്. ഇനി ആ വസ്ത്രത്തെക്കുറിച്ചോർത്ത് വിലപിക്കുന്നവരോടും അതിൻ്റെ മതാത്മകതയെക്കുറിച്ചോർത്ത് അസ്വസ്ഥപ്പെടുന്നവരോടും ഹിജാബ് മുതൽ നിക്കാബ് വരെ ഇക്കൂട്ടർ ഘട്ടം ഘട്ടമായി അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലുള്ള പുതുമയല്ല ഈ ലോകത്തിൽ സന്യാസവസ്ത്രം. രാജ്യത്തിൻ്റെയോ സ്ഥാപനങ്ങളുടെയോ നിയമങ്ങളെ വെല്ലുവിളിക്കാനുള്ളതുമല്ല. അത് അവളുടെ സമർപ്പണത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും അടയാളവും സ്വന്തം ജീവിതത്തെ ഉപേക്ഷിച്ച് സഹജീവികൾക്ക് വേണ്ടി ജീവിക്കാനുള്ള സന്നദ്ധതയുടെ പ്രകടനവുമാണ്. അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. എത്രമാത്രം തകർന്നതും തളർന്നതുമായ ജീവിതാവസ്ഥയിലൂടെ നിങ്ങൾ
കടന്നു പോവുകയാണെങ്കിലും ഈ സന്യാസവസ്ത്രം ധരിച്ച ഒരാളുടെ പക്കൽ മടിക്കാതെ നിങ്ങൾക്ക് അഭയം തേടാം. അത്തരത്തിലുള്ള 10,000-ങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ അഭയം നൽകുന്നവരുമാണ് സന്യസ്തർ. അതാണ് നിങ്ങളുടെ വസ്ത്രവും ഞങ്ങളുടെ വസ്ത്രവും തമ്മിലുള്ള വ്യത്യാസവും. അതിനാൽ കേവലം ചില ഗോഷ്ഠികൾ കാണിച്ച് ഭയപ്പെടുത്താനും തോൽപ്പിക്കാനും കഴിയുന്നവരും വിരട്ടി മുട്ടുകുത്തിക്കാൻ കഴിയുന്നവരുമാണ് ഞങ്ങളെന്ന ചിന്ത വേണ്ട. തുറന്ന മനസ്സോടെ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിക്കാനുമുള്ള സന്നദ്ധതയെ ബലഹീനമായി കാണരുതെന്നും അപേക്ഷിക്കുന്നു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.